നമസ്തേ വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായി മിഡം തൃപ്രിയാർ പോകട്ടെ എൻ ദുരിതമത്തലും മത്തലേതും വെണ്ണയ്ക്കു തുല്യമനമാർ ദുരു ചാത്തമൂർത്തി നെഞ്ചിൽ വിളഞ്ഞ കുലസൈ വിധ സൈവസൂനോ കുററ്റിടാതെ മമ പോറ്റുക വിഷ്ണുമായേ നമ്മുടെ എല്ലാ ദുരിതങ്ങളും മാറിയിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ വിഷ്ണുമായേ എന്നാണ് നമ്മൾ ചൊല്ലണത് അങ്ങനെ ചൊല്ലി സ്വാമിയെ പ്രീതിപ്പെടുത്തി നമ്മുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും നമ്മളിൽ നിന്ന് അകറ്റി മുന്നോട്ട് പോകാൻ ഭഗവാൻ നമ്മൾ അനുഗ്രഹിക്കണം അതിനെന്തൊക്കെ വേണം നമ്മളിൽ എന്തെല്ലാം ക്വാളിറ്റികളാണ് വേണ്ടത് ഭഗവാനിലേക്ക് അടുക്കാനും ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും നമ്മളിൽ നിന്ന് ഒഴിവാവാനും എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു ഭക്തന് ഉണ്ടാവേണ്ടത് ഒന്ന് അന്യൻ്റെ വളർച്ച കണ്ട് അസൂയപ്പെടരുത് അവൻ വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഠിനാധ്വാനം അതിൻ്റെ പുറകിലുണ്ട് അസൂയപ്പെടാൻ പാടില്ല എനിക്ക് എനിക്കെന്തുകൊണ്ട് വളർന്നുകൂടാ എന്ന് എനിക്ക് ചിന്തിക്കാം അല്ലാതെ മറ്റുള്ളവൻ്റെ വളർച്ചയിൽ ഒരിക്കലും അസൂയപ്പെടാൻ പാടില്ല അത് അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവാണ് ആ വളർച്ച ഒന്ന് രണ്ടാമത്തെ കാര്യം എല്ലാവരോടും ശത്രുവിനോട് പോലും പുഞ്ചിരിച്ച് സംസാരിക്കാനുള്ള നമുക്ക് ആരോടും ശത്രുത വേണ്ട എന്തിനാ ശത്രുത ശത്രുത കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് ഒന്നും ഉണ്ടാവുന്നില്ല ശത്രു എല്ലാവർക്കും ഉണ്ടാവും ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉയർച്ചയെ വിഘ്നം വരുത്താൻ നടക്കുന്നവൻ അല്ലെങ്കിൽ നമ്മളുടെ ഉന്നമനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവൻ അല്ലേ അതെല്ലാവരിലും ഉണ്ടാവും നമ്മൾ ഓരോരുത്തരും നമ്മൾ വിഷ്ണുവായ ഭക്തനായി ചിന്തിച്ചു കൊണ്ട് നമ്മളുടെ മനസ്സിൽ നിന്ന് ആ ദുരിതത്തെ ഒഴിവാക്കിയാൽ എഴുപത്തഞ്ച് ശതമാനം നമ്മുടെ മനസ്സ് സന്തോഷമായി മനസ്സിൽ ദുരിതങ്ങൾ വരുന്നത് എപ്പോഴും ചിന്തകൾ മൂലമാണ് അവൻ അങ്ങനെയായി ഇവൻ ഇങ്ങനെയായി എനിക്ക് മാത്രം ആവാൻ കഴിഞ്ഞില്ല നമ്മൾ ആ ചിന്തിച്ചിരിക്കുന്ന നേരം നമ്മളിലെ മനുഷ്യനും ദൈവം ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ആ കഴിവിനെ തിരിച്ചറിഞ്ഞ് അതിനെ ഉയർത്താൻ ശ്രമിച്ചാൽ പരിപോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മളും ധനവാനാവും ദാരിദ്ര്യമില്ലാതാവും വീട്ടിലൊരു വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഭഗവാനെ ജപിച്ചാൽ കുടുംബ ഐശ്വര്യം ഉണ്ടാവും കുടുംബ ഐക്യം ഉണ്ടാവും അപ്പം ദുഃഖ ദുരിതങ്ങൾ മാറാൻ സ്വാമി എപ്പോഴും ഭക്തന്റെ കൂടെ നിന്നുകൊണ്ട് ഭക്തനെ സന്തോഷത്തിൻ്റെ നിറുകയിലെത്തിക്കും അവൻ്റെ കർമ്മ പദ്ധതികളെ ഉയർച്ചയിലെത്തിച്ച് ദുരിതങ്ങളെ ഒഴിവാക്കി സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം ഭഗവാൻ നമുക്ക് തരും മനുഷ്യ ജീവിതത്തിൽ എഴുപത്തഞ്ച് ശതമാനം ദുരിതങ്ങളാണ് ആ ദുരിതങ്ങളിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ ഈശ്വര ഭക്തി നല്ല ചിന്തകൾ നമ്മളെ ഒരുപാട് സഹായിക്കും ഇതൊന്നും പുസ്തകത്തിൽ നിന്ന് പഠിച്ച് പറയണതല്ല കേട്ടോ സ്വന്തം ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളെയും നടപ്പിലാക്കിയിട്ട് അതിൻ്റെ സുഖം അനുഭവിച്ചിട്ട് പറയണത് തന്നെയാണ് വെറുതെ ഒരു ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് പറയുന്ന വാക്കുകളെല്ലാം ദുഖവും ദുരിതവും ഒരു എൺപത് ശതമാനം വരെ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് കേട്ടോ നാളത്തെ കാര്യം എനിക്കറിയില്ല ഞാൻ സന്തുഷ്ടനാണ് എന്നിലുള്ള ദുശീലങ്ങളെ എന്നിൽ നിന്ന് മാറ്റിയിട്ട് അസത്തിനെ മാറ്റിയിട്ട് സത്തായ ദേവന്റെ ചൈതന്യത്തെ നിറച്ചിട്ട് സന്തോഷമായി ജീവിക്കാൻ കഴിയുന്നുണ്ട് ഒരു കാര്യവും നമ്മൾ അന്വേഷിക്കാൻ പോവാറില്ല അതുപോലെ തന്നെ ഓരോ വിഷ്ണുവായ കരിങ്കുട്ടി ഭക്തരും മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ പോവാതെ സ്വന്തം കുടുംബത്തിന് ഗുണമുണ്ടാവുന്ന രീതിയിൽ എനിക്ക് ഗുണമുണ്ടാവുമ്പോൾ എൻ്റെ കുടുംബത്തിനും ഗുണമുണ്ടാവണം നമ്മൾ ഗൃഹസ്ഥാശ്രമികളാണ് സന്യാസികളല്ല ഗൃഹസ്ഥാശ്രമി സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് അപ്പൊ അവരെ സംരക്ഷിച്ചു ആ സന്തോഷത്തിൽ പങ്കു ചേർന്നുകൊണ്ട് സ്വാമിയുടെ ശ്ലോകങ്ങളും ധ്യാന ശ്ലോകങ്ങളും മന്ത്രങ്ങളും ഉച്ചരിച്ചുകൊണ്ട് ഒരു ഗൃഹത്തിൽ സ്വാമിയുടെ ധ്യാന ശ്ലോകങ്ങളും മന്ത്രങ്ങളും ഉച്ചരിച്ചാൽ ആ ഗൃഹം സ്വർഗ എന്നാണ് പറയുക അതിന് നേരത്തെ പറഞ്ഞ ക്വാളിറ്റിയൊക്കെ നമുക്ക് വേണമുണ്ടോ ഒരു കാര്യങ്ങളും മറ്റുള്ളവൻ്റെ അന്വേഷിക്കേണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച ആരെയും പറ്റിക്കാണ്ട് ഉപദ്രവിക്കാണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച ഉണ്ടാവാം സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക അപ്പം ദുരിത ദുഃഖങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ സ്വാമിയെ കൂടി ജപിച്ച് സ്വാർത്ഥത കൈവിടിഞ്ഞ് സന്തോഷമുള്ള മനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം നമ്മൾ കാണുന്നവരൊന്നും നമ്മളിൽ ചെറിയവരല്ല എല്ലാവരും വലിയവരാണ് എല്ലാവരും ഓരോ കഴിവുള്ളവരാണ് ഉയരമുള്ളവനും ഉയരമില്ലാത്തവനും വെളുത്തവനും കറുത്തവനും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സ്ത്രീയും പുരുഷനും എല്ലാ ഗണത്തിൽപ്പെട്ടവരും നമ്മളെക്കാൾ വലിയവർ തന്നെയാണ് നമ്മൾക്കില്ലാത്തൊരു ക്വാളിറ്റി നമുക്കെതിരെ ഇരിക്കുന്നവരുണ്ടാവും അത് നമുക്ക് ബോധ്യപ്പെടണം എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ് ആരെയും ചെറുതായി കാണരുത് ആരെയും പുച്ഛിച്ച് കാണരുത് നമ്മളിലെ കുറ്റങ്ങളെ നമുക്ക് കാണാൻ കഴിയണം അല്ലാതെ മറ്റുള്ളവരെ കുറ്റങ്ങൾ മാത്രം കാണാനായിട്ടുള്ള മനസ്സും കണ്ണും ഉണ്ടാവരുത് നമ്മളിലും ഉണ്ട് കുറവുകളും കുറ്റങ്ങളും തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക ദുഃഖ ദുരിതങ്ങൾ ഒഴിവാവാനായിട്ട് സ്വാമിയുടെ ശ്ലോകങ്ങൾ ചൊല്ലുക നല്ല മനസ്സോടു കൂടിയിട്ട് ഇറങ്ങി എന്നും രാവിലെ ഗൃഹത്തിൽ നിന്ന് കർമ്മത്തിനായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ഭഗവാൻ എൻ്റെ കൂടി ഉണ്ടാവണം ഇന്നത്തെ കർമ്മങ്ങൾ വിജയിപ്പിച്ചു തരണം എൻ്റെ കർമ്മത്തിലും ദൃഷ്ടിയിലും വാക്കിലും സംസാരത്തിലും എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ വന്നിട്ട് വിജയങ്ങളെ തരണം എൻ്റെ തമ്പുരാൻ കൂടി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാവണം വീട്ടിൽ നിന്ന് ഇറങ്ങണത് അപ്പം എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ